ഒരു കൊട്ട മാങ്ങ കൊണ്ടാണ് ഞാനിന്ന് അച്ചാറിടുന്നത്. ഞാനിന്ന് അച്ചാറിടുന്നത് എണ്ണമാങ്ങ അച്ചാറാണ്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലെ മാങ്ങ തന്നെയാണ്. ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കുറച്ച് പറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം അച്ചാറിടുന്നില്ല, ഞാൻ ഒരു കൊട്ട മാങ്ങയാണ് അച്ചാറിടുന്നത്. അപ്പോൾ ഇത് കഴുകി ഒരു തുണിയിൽ ഇത് നിരത്തി വെച്ചിട്ടുണ്ട്. ഫാനിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഉടങ്ങിക്കിട്ടും. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊന്നും ഒട്ടും ഉണ്ടാകരുത്. അങ്ങനെ എല്ലാം ഞാൻ നല്ല ഈർപ്പരഹിതമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ രണ്ട് സൈഡും ചെത്തുക, അതിൻ്റെ രണ്ട് ഭാഗങ്ങളും ചെത്തുക. അങ്ങനെ നാല് വശവും ചെത്തിയിട്ട് നല്ല കനത്തിൽ ചെത്തുക. മാങ്ങാണ്ടിയോട് ചേർത്തി എത്തിക്കഴിഞ്ഞാൽ നല്ല കനത്തിൽ ഈ മാങ്ങ കിട്ടും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് കളയാം. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ചെത്തിയെടുക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, സഹായിക്കണുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ മാങ്ങ ഇതേപോലെ ചെത്തിക്കഴിഞ്ഞ് ചെത്തുന്നതനുസരിച്ച് നമുക്കിത് വറുത്ത് അച്ചാറിടാനൊക്കെ വേഗം സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒറ്റക്കുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ചെത്തിയെടുക്കട്ടെ. ഇന്ന് ഇതുപോലെ ചെത്തിയെടുത്തിട്ട് ഇനി സാവധാനം ഇതരിഞ്ഞ് നമുക്ക് എണ്ണയിലാണ് ഇത് വറുത്ത് കോരണത്. അപ്പോൾ നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഈ ചാനലിൽ ഞാൻ വേറെ അച്ചാറിടുന്നതിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. കണ്ണി മാങ്ങ അച്ചാറും നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ മാങ്ങ അച്ചാറൊക്കെ ഞാൻ ഇട്ടിരുന്നു. ഇന്ന് ഒരു അച്ചാറുണ്ടാക്കി നാളെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ മാങ്ങ അച്ചാറൊക്കെ ഞാൻ ഇട്ടിരുന്നു. അതൊക്കെ ഒന്ന് നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഇതേ കാര്യത്തിലാണ് നമ്മൾ അരിയേണ്ടത്. അല്ലെങ്കിൽ വറുത്ത് കോരുമ്പോഴത്തേക്കും അതിൻ്റെ ഒട്ടും തന്നെ കാണാനുണ്ടാവില്ല. ഒത്തിരി കനത്തിൽ ഇതുപോലെ അരിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് വറുത്ത് കഴിയുമ്പോൾ ഇത് ചുരുങ്ങിപ്പോ പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കനത്തിൽ തന്നെ അരിയുക. കണ്ണിമങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നതെന്ന് കണ്ട് നോക്കണം എല്ലാവരും. ഇപ്പോൾ നമുക്കിതേപോലെ എല്ലാം അരിഞ്ഞെടുക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഒന്ന് ചെനച്ച് വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. നല്ല പുളിയുള്ള മാങ്ങയുണ്ട്, നമുക്ക് അച്ചാറിട്ടാൽ നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കണം. അപ്പോൾ ചീന ഒരു സ്റ്റവിൽ ചീനച്ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണ മാങ്ങയെന്നല്ലേ പറയണം. അപ്പോൾ എണ്ണ തന്നെ വേണം. എണ്ണയാണ് നമുക്ക് മാങ്ങ അച്ചാറ് ഇടാനായിട്ട് നല്ലത്. അത് ഒട്ടും തന്നെ ചീത്താകുകയില്ല അച്ചാറ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു മിനിറ്റ് ഒന്ന് അനക്കാതെ വെക്കുക. അത് ഇളക്കരുത്, അപ്പോൾ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. നമ്മൾ ചക്കയൊക്കെ വറുക്കുന്ന പോലെ നമുക്ക് ഇനി വറുത്ത് കോരണം. അപ്പോൾ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്ക് സാവധാനം വറുത്ത് കോരാം. ഇപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് കുറേ അരിഞ്ഞെടുത്തണമെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും നമുക്കിത് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇത് വറുത്ത് കഴിയുമ്പോൾ ഇത് ചുരുങ്ങിപ്പോവും. ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ക്രിസ്പിയാകും. ഉള്ളിൽ ഇത്തിരി നനവുണ്ടാവും, അത് കുഴപ്പമില്ല. എന്നാലേ നമുക്ക് നമ്മുടെ മസാലകളൊക്കെ പിടിക്കണമല്ലോ. അപ്പോൾ അതുപോലെ കിട്ടുള്ളൂ. ഇത് അധികം ക്രിസ്പി ആയിരിക്കില്ല. ചിപ്സ് പോലെ ക്രിസ്പി ആക്കണ്ട, ഇത്രയും ആയാൽ മതി. ഇപ്പോൾ നമുക്കിതേപോലെ വറുത്ത് പോരാം. സാധാരണ അച്ചാറ് ഇട്ടാൽ തന്നെ നമ്മൾ രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആ അച്ചാറ് ചീത്താവില്ല. അപ്പോൾ എണ്ണയിൽ വറുത്ത് കോരി കഴിഞ്ഞാൽ ഇത് കാലങ്ങളോളം ഇരുന്നോളൂ. എത്ര വർഷം വേണമെങ്കിലും ഇതിരിക്കും, ഒട്ടും തന്നെ ചീത്താവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മുരിഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ കോരിയെടുത്ത് നമുക്ക് ബാക്കിയുള്ള എണ്ണയിലൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇതേപോലെ വറുത്തെടുക്കാം. അധികം എണ്ണ ഉണ്ടെങ്കിൽ അധികം ക്വാണ്ടിറ്റി ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ വറുത്ത് കോരുന്നുണ്ട്. ഇത് നമ്മൾ ഇരിക്കും തോറുമാണ് ഇത് ഈ ഇതിൻ്റെ നനവ് പതുക്കെ നനഞ്ഞ് നനഞ്ഞ് ഇത് കുതിർന്ന് നല്ല അച്ചാറായിട്ട് വരണത്. ഇതേപോലെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു മാസം കഴിഞ്ഞിട്ടേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു അച്ചാറാണ് ഇത്, എണ്ണ മാങ്ങ അച്ചാറ്. എൻ്റെ മോള് ബാംഗ്ലൂരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ അവർക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് പറ്റും.
അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചീത്തകാത്ത അച്ചാറാണിത്. ഇനി ഇതിനു വേണ്ടി കുറേ മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ എല്ലാം വറുത്ത് കോരിയെടുത്ത് ഇനി നമ്മൾ വേറൊരു ചീനച്ചട്ടി വെച്ച് വെക്കുക. എന്നിട്ട് സ്റ്റവ് കത്തിച്ചിട്ട് ഒന്ന് ചൂടാവുക. സ്റ്റവ് കത്തിച്ച് ചീനച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം സിമ്മിലിടുക. എന്നിട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടി ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി, 3 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകരുത്, അപ്പോൾ ഇതിൻ്റെ അച്ചാറിൻ്റെ ടേസ്റ്റ് പോകും. ഇത് നല്ല സിമ്മിൽ വെച്ച് നമുക്കൊന്ന് ആ ചീനച്ചട്ടിയുടെ ചൂട് മാത്രം മതി. എന്നിട്ടൊന്ന് വറുത്തെടുക്കാം. 50 ഗ്രാം കടുക് പരിപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ മസാലകളുടെ നിറം ഒന്ന് മാറി വരണം. ആ പച്ചമണം ഒന്ന് മാറി, നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് പതുക്കെ ഇളക്കി യോജിപ്പിച്ച് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ച് നമ്മുടെ മസാലകളൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് ഇതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മാങ്ങയിലൊക്കെ ഈ മസാല ഒട്ടിപ്പിടിച്ചിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എണ്ണ ബാക്കി വരുന്ന എണ്ണയുണ്ടല്ലോ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ എന്തായാലും കുറച്ച് ബാക്കി വന്നിട്ട് ഉണ്ടാവും. ആ എണ്ണ 1 ടീസ്പൂണിന് ഒഴിച്ച് ഇതെല്ലാം കൂടി നിന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു നനവുണ്ടെങ്കിലല്ലേ നമ്മുടെ പൊടികൾ ഇതിനകത്തോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ മതി, അധികം എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട. അപ്പോൾ ബാക്കി വന്നിരിക്കുന്ന ആ എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ഇതേപോലെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1-2 മിനിറ്റ് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, 1 മാസം കഴിഞ്ഞാലേ ഇതെടുക്കാൻ പറ്റുള്ളൂ. ഇതിനി ഈ എണ്ണയിലിരുന്ന് കുതിർന്ന് ഇതിൻ്റെ തൊലികളൊക്കെ ഒന്നും കൂടി കുതിർന്ന് നമ്മുടെ മസാലകളൊക്കെ പിടിച്ച് ഉപ്പും മസാലയും മുളകും ഒക്കെ പിടിച്ച് മെൽറ്റായിട്ട് വരണാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അടിപൊളി സ്വാദാണ്. 1 കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 1 പറ ചോറുണ്ണം, അത്രയും സ്വാദാണ് ഈ സാധനം ഇതിന്. അപ്പോൾ നിങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മക്കളൊക്കെ വിദേശത്തോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് അവർക്ക് കൊടുത്തുവിടാം, ഹസ്ബൻഡിന് കൊടുത്തുവിടാം, ആർക്കെങ്കിലുമൊക്കെ നമുക്ക് കൊടുത്തുവിടാം. ഇനി നമുക്ക് തന്നെ വീട്ടിൽ വെച്ചേക്കാം, എന്നിട്ട് നമുക്ക് വർഷത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ മാങ്ങയുടെ സീസൺ കഴിയാറായി. അപ്പോൾ നമുക്ക് കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ ഇത് കുതിർന്ന് മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ അടിപൊളി സ്വാദിൽ നമ്മുടെ അച്ചാറും കൂട്ടി നമുക്ക് ചോറുണ്ണാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുറച്ച് മാങ്ങയെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിൻ്റെ സ്വാദറിയാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ് എണ്ണ മാങ്ങ അച്ചാറ്. വർഷങ്ങളോളം ഇരുന്നോളും, ഒട്ടും തന്നെ ചീത്താവില്ല. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.